വെൽക്കം ബാക്ക് ടു യുവർ വ്ലോഗ്. ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയത് അവർ ഈന്തപ്പഴം കൊണ്ട് പേസ് ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അവർ അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നേരത്തെ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീനും കണ്ടു, പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നതും കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. ഫീമെയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകളുടെ പാക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിലാണ്, പുരുഷന്മാർക്ക് താഴെയും മെയിലിൽ ഫീമെയിൽസിനും. ഇതാണ് അതിൻ്റെ ഏരിയ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണോ അതിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ? ഓക്കെ, കണ്ട ഇതാണ് അവരുടെ ഓഫീസ്. ഇതിൻ്റെ ഉള്ളിലാണ് ലേഡീസിൻ്റെ പാക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് എന്തിനുള്ള മെഷീനാണ്? ഇത് സ്പ്രിംഗ് പാക്കിംഗ് എന്തിനുള്ളത്? ഓക്കെ ഓക്കെ, ഇത് സ്ട്രിംഗ് പാക്കിംഗ് മെഷീനാണ് പറഞ്ഞത്. അതായത് റാപ്പ് ചെയ്തിട്ട് അത് സ്ട്രിംഗ് ചെയ്തിട്ട് വെളി വരുന്ന മെഷീനാണ്. അപ്പം മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് അത് മെഷീൻ തന്നെ. കാരണം നമ്മൾ ചില സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഈ ഗിഫ്റ്റ് പാക്കൊക്കെ പോലെ, അല്ലേ? അങ്ങനെ നമുക്ക് അതിൻ്റെ, അതായത് നമ്മൾ ഈ റിബണൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ലേ ചില ഈ ഗിഫ്റ്റിനൊക്കെ പുറത്ത് എന്ന് പറഞ്ഞ പോലെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ ചെയ്ത് നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ്. അതായത് ഈ മെഷീനിന് ഇതുണ്ടോ, ഇതൊക്കെ ഇത് സോർട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി വെച്ചേക്കുക. ഇതിൻ്റെ പാക്ക് ചെയ്ത സംഭവമാണ് നമ്മൾ നേരത്തെ താഴെ കണ്ടത്, കണ്ടോ? അതായത് വെയിറ്റ് നോക്കിയിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വാ. ഇത് 2 കിലോയുടെ ബോക്സാണ്. ഇത് 1 കിലോ ആൽമണ്ട് ഉള്ളിൽ, ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. ഇതോ ഇത് ഹാഫ് കിലോ ഡേറ്റ്സ് ഫർദർ എന്ന് പറഞ്ഞ ഡേറ്റ്സ് ആണ്. ഇത് ഹാഫ് കിലോ ഡേറ്റ്സ്, ഇത് അര കിലോ ഡേറ്റ്സ് ആൽമണ്ട് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഇത് പിന്നെ കലാസ് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്, 1 കിലോടെ. ഇത് എവിടെ നിന്നുള്ളത്? ഓക്കെ, ഇത് ഇബ്രി ഭാഗത്തു നിന്നുള്ളതാണ്. ഇവര് നേരിട്ട് ഫാമിൽ പോയി മേടിക്കുന്നതാണ്, ഇബ്രി നിന്ന്. ഓക്കെ, മസ്കറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഒമാനിൽ തന്നെയുള്ള ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നുള്ള കലാസ് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ഇത്, 1 കിലോടെ. ഇത് ഫർദ് 1 കിലോ, ഇത് ഫർദ് 1 കിലോടെ ഡേറ്റ്. ഇത് എവിടുന്നുള്ളതാണ്? നിസ്വ ഏരിയ എന്നുള്ള ഫർദ് എന്ന ഡേറ്റാണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിരിക്കും. ഈ കലാസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കും. ഇതോ ഇത് 1 കിലോടെ പാക്കിംഗ് ആണ്. അതായത് ഡേറ്റ്സ് വിത്ത് ആൽമണ്ട്, ഇത് 1 കിലോടെ തന്നെ. ഡേറ്റ്സ് വിത്ത് നമ്മുടെ കശുവണ്ടി കാഷ്യൂനട്ട്. ഓക്കെ, ഇത് കലാസിന്റെ 1/2 കിലോടെ, അല്ലേ? 1/2 കിലോടെ പാക്കാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല പേസ്റ്റ്. ആ പേസ്റ്റിന്റെ പേസ്റ്റ് കൊണ്ട് ഒരു മുട്ടായി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ അതിന്റെ ഉള്ളിൽ ആൽമണ്ട് വെച്ചിട്ട് പിന്നെ ആ നമ്മുടെ ഇതില് എള്ള് വെച്ചിട്ടുള്ള മുട്ടായിയാണ്. എള്ളു മുട്ടായിയാണത്. ഇത് നമ്മുടെ എഗെയിൻ 1/2 കിലോടെ പാക്കാണ്. അതായത് ഫർദ് അതിൻ്റെ ഉള്ളിൽ 1/2 കിലോടെ പാക്കിൽ ഇത് വെച്ചിട്ടുള്ള നമ്മുടെ ആൽമണ്ട് വെച്ചിട്ടുള്ള ഫില്ല് ചെയ്തതാണ്. ഇത് ഫർദിൻ്റെ 1/2 കിലോടെ പാക്കറ്റ്. ഇത് എഗെയിൻ 1/2 കിലോടെ തന്നെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്തിട്ടുള്ള പാക്കറ്റ്. ഇത് 250 ഗ്രാംസിൻ്റെ ആണ്. ഓക്കെ, ഇത് 250 ഗ്രാംസിൻ്റെ ഡേറ്റ്സിൻ്റെ മുട്ടായാണ്. ഇതാണ് ഇവരുടെ ഡേറ്റ്സ് സിറപ്പ്. ഇത് പിള്ളേർക്കൊക്കെ നേരത്തേക്കും ഈ ഡേറ്റ്സ് ചില പിള്ളേർക്ക് കഴിക്കാൻ മടിയായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇത് ഉണ്ടാവും. പാലിൻ്റെ ഉള്ളിൽ
നമ്മൾ സിറപ്പായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് കഴിപ്പിക്കാന്നുള്ളൂ. കാരണം പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് സിറപ്പ്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള പിള്ളേർക്ക് എഗെയിൻ കഴിക്കാനുള്ളത് ഈ മുട്ടായുണ്ട്. ചോക്ലേറ്റിൽ ഒരു കോട്ട് ചെയ്തിട്ട് ഡേറ്റ്സ് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ടുള്ള മുട്ടായാണ്. ഇവരെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ഇത് എത്ര കിലോടേത്? ഓക്കെ, ഇത് സീഡ്ലെസ് ഡേറ്റ്സ് ആണ്. അതായത് സീഡ് എടുത്ത് കളഞ്ഞിട്ടുള്ള, കുരു എടുത്ത് കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ആണ് ഒരു കിലോടെ. ഇത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി, നമുക്ക് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങി പോകുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട് നാട്ടിൽ. പിന്നെ ഇത് കണ്ട്, ഇതാണ് നേരത്തെ കാണിച്ചത് വാക്യൂം പാക്ക് ചെയ്ത്. അത് ഇത് കാലങ്ങളോളം എത്ര നാളിത് കേടുപാടായിരിക്കും? ഒരു വർഷം തൊട്ട് രണ്ട് വർഷം വരെ ഇത് കണ്ടത്. ഇത് വാക്യൂം പാക്കിങ്ങാണ്, ഇതിൻ്റെ ഉള്ളിൽ എയർ ഇല്ല, എയർ ടൈറ്റ് ആണ്, എയർ ടൈറ്റ് പാക്കിംഗ് ആണ്. നമ്മൾ ആദ്യം കണ്ട ഇതില്ലേ, ഇത് ഒരു വർഷം തൊട്ട് രണ്ട് വർഷത്തോളം ഇത് കേടുപാടായിരിക്കും. ഒരു കിലോയുടെ സംഭവമാണ്, ഒരു കിലോയുടെയാണ് വെയിറ്റ്. ഇത്രയാണ് ഇവരുടെ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പം നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ നമുക്കിത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാമെന്നാണ്. നമ്മളതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും കണ്ടു, അതിൻ്റെ അകത്ത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളും ഇല്ല. നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ഒമാൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്, ഒമാൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന സാധനമാണ്, ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളെല്ലാവരും ഇത്രയും നേരം കണ്ടത്. ഇവരുടെ പ്രൊഡക്ട്സ് ആവശ്യമുള്ളവർക്ക് ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ, ബൈ ബൈ.